യേശയ്യ അധ്യായം 44. കർത്താവ് മാത്രം ദൈവം. എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ജഷ്രൂനെ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റേതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കൂബിൻ്റെ നാമം സ്വീകരിക്കും, മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ഇസ്രായേലിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, എനിക്ക് സമനായി ആരുണ്ട്? അവൻ അത് ഉദ്ഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും തെളിയിക്കുകയും ചെയ്യട്ടെ. വരാനിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം മുതൽ അറിയിച്ചതാര്? ഇനി എന്ത് സംഭവിക്കുമെന്ന് അവർ പറയട്ടെ. ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നതശില എൻ്റെ അറിവിലില്ല. വിഗ്രഹം നിർമ്മിക്കുന്നവർ ഒന്നുമല്ല. അവർ സന്തോഷം പ്രദർശിപ്പിക്കുന്ന വസ്തുക്കൾ നിഷ്പ്രയോജനമാണ്. അവരുടെ സാക്ഷികൾ കാണുന്നില്ല, അറിയുന്നുമില്ല. അതുകൊണ്ട് അവർ ലജ്ജിതരാകും. ഒന്നിനും ഉപകരിക്കാത്ത ദൈവനെ മെനയുകയോ വിഗ്രഹം വാർക്കുകയോ ചെയ്യുന്നത് ആരാണ്? അവർ ലജ്ജിതരാകും. വിഗ്രഹ നിർമ്മാതാക്കൾ മനുഷ്യർ മാത്രം. അവർ ഒരുമിച്ച് അണിനിരക്കട്ടെ. അവർ ഭയപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്യും. ഇരുമ്പ് പണിക്കാരൻ തീക്കനലിൽ വെച്ച് പഴുപ്പിച്ച് ചുറ്റികയ്ക്കടിച്ച് അതിന് രൂപം കൊടുക്കുന്നു. അങ്ങനെ തൻ്റെ കരബലം കൊണ്ട് അത് നിർമ്മിക്കുന്നു. എന്നാൽ വിശപ്പ് കൊണ്ട് അവൻ്റെ ശക്തി ക്ഷയിക്കുന്നു. ജലപാനം നടത്താതെ അവൻ തളരുകയും ചെയ്യുന്നു. തച്ചൻ തോതു പിടിച്ച് നാരായം കൊണ്ട് അടയാളമിടുന്നു. അവൻ തടിച്ചെത്തി മിനുക്കി മട്ടം വെച്ച് വരച്ച് ഭവനത്തിൽ പ്രതിഷ്ഠിക്കാൻ യോഗ്യമായ സുന്ദരമായ ആൾരൂപം ഉണ്ടാക്കുന്നു. അവൻ ദേവദാരു വെട്ടുന്നു, അല്ലെങ്കിൽ കരുവേലകവും സരളമരവും തിരഞ്ഞെടുത്ത് വൃക്ഷങ്ങൾക്കിടയിൽ വളരാൻ അനുവദിക്കുന്നു. അവൻ ദേവദാരു നടുകയും മഴ അതിന് പുഷ്ടി നൽകുകയും ചെയ്യുന്നു. പിന്നെ അത് വിറകിന് എടുക്കും. ഒരു ഭാഗം കത്തിച്ച് തീ കായുന്നതിനും ആഹാരം പാകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നു. വേറൊരു ഭാഗമെടുത്ത് ദേവനെ ഉണ്ടാക്കി ആരാധിക്കുകയും വിഗ്രഹം കൊത്തിയെടുത്ത് അതിൻ്റെ മുൻപിൽ പ്രണമിക്കുകയും ചെയ്യുന്നു. തടിയുടെ ഒരു ഭാഗം കത്തിച്ച് അതിൽ മാംസം ചുട്ടു തിന്ന് തൃപ്തനാകുന്നു. തീ കാഞ്ഞുകൊണ്ട് അവൻ പറയുന്നു, കൊള്ളാം, നല്ല ചൂട്, ജ്വാലകൾ കാണേണ്ടത് തന്നെ. ശേഷിച്ച ഭാഗം കൊണ്ട് അവൻ ദേവനെ, വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ പ്രണമിച്ച് ആരാധിക്കുന്നു. എന്നെ രക്ഷിക്കണമേ, അവിടെ നിന്നാണല്ലോ എൻ്റെ ദൈവം എന്ന് അവൻ അതിനോട് പ്രാർത്ഥിക്കുന്നു. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല. കാണാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളും ഗ്രഹിക്കാനാവാത്ത വിധം മനസ്സും അടച്ചിരിക്കുന്നു. തടിയുടെ പകുതി ഞാൻ കത്തിച്ചു, അതിൽ അപ്പം ചുടുകയും മാംസം വേവിക്കുകയും ചെയ്ത് ഭക്ഷിച്ചു. ശേഷിച്ച ഭാഗം കൊണ്ട് ഞാൻ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കുകയോ തടി കഷ്ണത്തിന് മുൻപിൽ പ്രണമിക്കുകയോ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ആരും വിവേകം കാണിക്കുന്നില്ല. അവൻ വെണ്ണീർ ഭുജിക്കുന്നു, അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു.
തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തന്റെ വലത്തുകൈയിൽ കാപ്പട്ടിമല്ലേ കുടിക്കൊള്ളുന്നതെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. യാക്കോബെ, നീ ഇവ ഓർമ്മിക്കുക. ഇസ്രായേലെ, ഓർമ്മിക്കുക. നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ചു. നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലെ, ഞാൻ നിന്നെ വിസ്മരിക്കുകയില്ല. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക. ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആകാശങ്ങളെ സ്തുതി പാടുക. കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക. പർവ്വതങ്ങളെ, വനമേ, വനവൃക്ഷങ്ങളെ ആർത്തുപാടുക. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. ആരുണ്ടായിരുന്നു അപ്പോൾ എന്നോടൊന്നിച്ച്? വ്യാജപ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ഭോഷത്തമാക്കുകയും ചെയ്യുന്നു. അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. ജെറുസലേമിനോട് അവൾ അധിവസിക്കപ്പെടുമെന്നും യൂദാ നഗരങ്ങളോട് അവർ പുനർനിർമ്മിക്കപ്പെടുമെന്നും നാശത്തിൽ നിന്ന് അവരെ താൻ പുനരുദ്ധരിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു. ഉണങ്ങിപ്പോവുക, നിന്റെ നദികളെ ഞാൻ വറ്റിക്കും എന്ന് അവിടുന്ന് ആഴത്തോട് കൽപ്പിക്കുന്നു. സൈറസിനെ പറ്റി ഞാൻ നിയോഗിച്ച ഇടയനാണ് അവൻ. അവൻ എൻ്റെ ഉദ്ദേശം സഫലമാക്കുമെന്നും ജെറുസലേമിനെക്കുറിച്ച് അവൾ പുനർനിർമ്മിക്കപ്പെടുമെന്നും ദേവാലയത്തെക്കുറിച്ച് നിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുമെന്നും അവിടുന്ന് അരുളി ചെയ്യുന്നു.